വരും കുളിരയും ആഴങ്ങളിൽ നാദം മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ കളകളുകളിരലിൻ ആഴ

കേരള പിറവി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അമൃതാ വിയം ഞങ്ങളുടെ പ്രോഗ്രാം തീരുന്നവരെ കട്ടയ്ക്ക് കൂടെ നിൽക്കണേ അല്ല അറിഞ്ഞില്ലേ നവംബർ ഒന്നിന് അറുപത്തി ആറ് വയസ്സായി ആർക്ക് എന്നല്ലേ ഇന്ത്യയുടെ ഏറ്റവും സുന്ദരമായ സംസ്ഥാനങ്ങളിലൊന്നായ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഹാപ്പി ബെർഡേയുടെ കാര്യമാണ് കേട്ടോ എന്താ നിങ്ങൾ എല്ലാരും ഹാപ്പി അല്ലേ നവംബർ ഒന്നിന് കേരളമങ്കിയായും പുരുഷ കേസരിയായും എല്ലാരും മെലസിയില്ലേ കേരള സാരിയും കസവും ഉണ്ടും ഹായ് എന്തു അതിന്റെ ഐശ്വര്യമൊന്നും വേറെ തന്നെ ഗൾഫ് ഇന്നത്തെ എപ്പിസോഡ് അടിച്ചൊളിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ എന്താ നിങ്ങളും റെഡിയല്ലേ സോ ലെറ്റ് ബിഗിൻ അവർ കേരള സ്പെഷ്യൽ എപ്പിസോഡ് അല്ല നിങ്ങൾ അമേരിക്കയ്ക്ക് പോയിട്ടുണ്ടോ ഗൾഫിലേക്ക് പോയിട്ടുണ്ടോ കൊള്ളാം നന്നായി വിദേശ ഏകാംബ പുത്രരാം കേരളീയ എന്ന് കേട്ടിട്ടില്ലേ ഇതാ ഓപ്ഷൻ തുറത്ത് സാന്റാ സ്കൂളിൽ നിന്നും മുൻ സംഗീത അധ്യാപികയായ രേഷ്മ ടീച്ചർ കേരള ഗാനവുമായി തുന്നു ഒന്ന് കേട്ടാലോ ദൂരെ ദൂരെ മാമലകൾ പൂമരങ്ങൾ പച്ചയിൽ നിൽക്കും കേരളം ഒഴുകും ദുരിദുരമാൻ്റെ വയലുകളും കടലവും ദൂരെ ദൂരെ മാമലകൾ ും എന്റെ കേരളം പുഞ്ചവയൽ പാടങ്ങൾ കൊയ്ത്തരിവാളുമേ തീനിരുന്നു നീങ്ങുന്നു പുഞ്ചവയൽ പാടങ്ങൾ കതിരണിയും കാലത്ത് പെണ്ണാൾ കൊയ്ത്തരിവാളുമേ തീനിരുന്നു നീങ്ങുന്നു

പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം മാവേലിത്തമ്പുരാൻ എഴുന്നള്ളും നാടേത് കേരം താലവും എന്തിരന്നു നിൽക്കുന്നു മാവേലിത്തമ്പുരാൻ എഴുന്നള്ളും നാടേത് കേരം തേൻപോഴ താലവും നിൽക്കുന്നു ും എല്ലും ഒരു മനേരം പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം ഒഴുകും കേരളം ദൂരെ ദൂരെ മാമലകൾ ഇങ്ങും ഇങ്ങും പോ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം േഷ്മ ടീച്ചറിന്റെ പാട്ട് എപ്പടി പൊളിയല്ലേ ഉം അവിടെ മീയമോളും ചിന്നോട്ടിയും ടീച്ചറിന്റെ പാട്ടിനൊപ്പം മൂളുന്നത് ഞാൻ കേട്ടായിരുന്നേ പാട്ട് കേട്ട് രസിച്ചാൽ മാത്രം മതിയോ നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അറിയാം അപ്പൊ നമ്മുടെ ദേവിക കിട്ടിയോടൊപ്പം കേരളത്തെ കുറിച്ചുള്ള ജി കെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ ദേവിക ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേഗം ഉത്തരം നൽകി ഇങ്ങ് വരണേ ഹായ് കൂട്ടുകാരെ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങളുമായാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപീകൃതമാകുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ട കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആര് ഇ കെ നായനാർ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത് ഇരവിക്കുളം കേരളത്തിന്റെ ഔദ്യോഗിക എമ്പളത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമേവ ജയതേ കേരളത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രം ഏത് ദീപിക കേരളത്തിന്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ റാവു നന്ദി കേരള എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയോ ഉം എന്റെ പാട്ട് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണോ ഡോൺ വറി ഗൈസ് ഇതാ നമ്മുടെ അമൃത എന്ന് ഞാൻ പാട്ടുമായി ഇങ്ങനെത്തി ആ പാട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായല്ലോ ശരിയെന്ന് കേട്ട് നോക്കാം ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി മലയജ സുരപില മാരുതനേൽക്കും മലയാളം ഹാ മാമകം കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽപ്പിതഭൂവാണെന്നോട് രാജ്യം കളകളമോദിയിണങ്ങി വരുന്നൊരു സലില സമൃതം മാമകരാജ്യം തുഞ്ചശുഗീ കണ്ടനിനാദം തഞ്ചും മാമകലയാളത്തിൽ மாம மோகம் மாமகேஹம் மாம நாகம் மாமக விலயம் ஜய ஜய கோமகேரள தரணி ஜய ஜய மாம பூஜித ஜனனி யோர் டு ரேடியோ பிரியோர் കേരളത്തിലെ എറണാകുളം ഈ ജില്ലയിലെ കുറിച്ച് ഏതാണ്ടൊക്കെ അവയുടെ പ്രത്യേകതകളും നിങ്ങളെ പരിചയപ്പെടുത്താൻ എത്തുന്നു നീരജ് നിർമ്മൽ നമ്മുടെ ചിണക്കുട്ടൻ ഹായ് കൂട്ടുകാരെ എന്റെ പേര് നീരജ് നിർമ്മൽ ഞാൻ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജിയിലാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാടായ കേരളത്തെ പറ്റിയാണ് കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാൽ കൂട്ടുകാരെ ഞാൻ പറഞ്ഞുതരാം ആകെ ഉള്ളത് പതിനാല് ജില്ലകളാണ് അതിൽ തെക്കേ അറ്റത്ത് നിന്ന് തുടങ്ങുമ്പോൾ ആദ്യത്തെ ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം കേരള സർവകലാശാല കോവളം ബീച്ച് തുടങ്ങിയ ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തിരുവനന്തപുരത്തുണ്ട് അടുത്ത ജില്ല ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അടുത്ത ജില്ലയാണ് കൊല്ലം കശുവണ്ടി വ്യവസായത്തിന് കൊല്ലം വളരെ പ്രശസ്തമാണ് ചട്ടമ്പി സ്വാമികൾ മാതാ അമൃതാനന്ദ തുടങ്ങിയ പ്രശസ്തരുടെ ജന്മസ്ഥലവും കൊല്ലത്ത് തന്നെയാണ് അടുത്ത ജില്ല പത്തനംതിട്ട പത്തനംതിട്ടയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം പത്തനംതിട്ട ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരുള്ള ജില്ലയാണിത് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ശബരിമല ഈ ജില്ലയിലാണ് ഉള്ളത് അടുത്ത ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജനഗതാഗതത്തിന് വളരെ പ്രശസ്തമാണ് ഈ ജില്ല ആലപ്പുഴയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സൗകര്യം വന്നത് അടുത്ത ജില്ല കോട്ടയമാണ് കോട്ടയത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ മലയാള മനോരമ എന്ന പത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ ആ മലയാള മനോരമ എന്ന പത്രത്തിന്റെ തുടക്കം കോട്ടയത്താണ് കോട്ടയം അക്ഷരനഗരി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ ഏകദേശം മധ്യഭാഗത്തിലായാണ് ഇടുക്കി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എറണാകുളത്തെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാവസായ സംരംഭങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ജില്ലയാണ് പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന തൃശൂർ തൃശൂരിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നീ പേരുകളിലും തൃശൂർ ജില്ല അറിയപ്പെടുന്നു കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് അടുത്ത ജില്ല പാലക്കാട് ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ലയെങ്കിൽ പാലക്കാടാണ് ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചൂട് കൂടുതലുള്ള ജില്ലയും ഇത് തന്നെ മലമ്പുഴ ഡാം എന്ന ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലാണ് അടുത്ത ജില്ലയാണ് മലപ്പുറം മലപ്പുറത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഇതാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലവും ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പഴക്കമേറിയ തേക്കിൻ തോട്ടവും മലപ്പുറത്താണ് അടുത്ത ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോടിനെ പറ്റി പറയാനാണെങ്കിൽ കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യമായി കാതിരുത്തിയത് ഭക്ഷണ വിപരിയിൽ വളരെ പ്രശസ്തമാണ് കേട്ടോ കോഴിക്കോട് അടുത്ത ജില്ലയാണ് വയനാട് തേയിലത്തോട്ടങ്ങളുടെ നാട് എന്നും വയലാ വയനാടിനെ അറിയപ്പെടുന്നു വയനാടിനെ വയൽനാട് എന്നും അറിയപ്പെടുന്നു ഇടയ്ക്കൽ ഗുഹ വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ജില്ലയാണ് കണ്ണൂർ കണ്ണൂരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കണ്ണൂർ തേയങ്ങളുടെ നാട് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ പയ്യന്നൂർ കണ്ണൂരിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് കേരളത്തിന്റെ പാരീസ് എന്നറിയപ്പെടുന്ന തലശ്ശേരിയും കണ്ണൂരിൽ തന്നെയാണ് അവസാന ജില്ലയായ കാസർഗോഡ് കാസർഗോഡിനെ ദേവന്മാരുടെ നാട് എന്നും വിശേഷിപ്പിക്കുന്നു അറബിക്കടലിന്റെ തീരത്താണ് കേട്ടോ ഈ നാട് ഈ ജില്ലയിലെ മലയാളത്തിന് വേറെ ഏഴ് ഭാഷകളായി സാമ്യമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളുടെ സവിശേഷതകൾ ബെർണാട് ഷായെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നവംബർ രണ്ട് ബെർണാട് ഷായുടെ ചരമദിനമാണ് കേട്ടോ ഷായെ കുറിച്ച് നമ്മുടെ പൂജ കിബി എന്താണ് പറയുന്നതൊന്ന് ഓടിപ്പോയി കേട്ടാലോ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനും ജനകീയനും സാമൂഹിക പരിഷ്കർത്താവുമായ എഴുത്തുകാരനായിരുന്നു ബെർണാഡ് ഷാ അന്ന് നിലനിന്നിരുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിലെ കട്ടനാട്യങ്ങൾക്കും പൊങ്ങച്ചങ്ങൾക്കും ജനവിരുദ്ധമായ നിലപാടുകൾക്കുമെതിരെ തന്റെ പ്രകോപനപരമായ തൂലികാചലനം കൊണ്ട് ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുള്ള ശൈലിയിലൂടെ പ്രതികരിച്ച പ്രതിപാദനൻ കലയിലൂടെ സാമൂഹിക പരിവർത്തനം സാധ്യമാകുമെന്ന് ഉറപ്പിച്ചിരുന്നു ബെർണാഡ് ഷാ ഇരുപതാം നൂറ്റാണ്ടിന്റെ പുറത്തിങ്ങനെ ചാട്ടവാർ എന്നായിരുന്നു ഏജിക്കാർ ഷായെ വിശേഷിപ്പിച്ചിരുന്നത് ജോർജ് ബർണാഡ് ഷാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ജൂലൈ ഇരുപത്തിയാറിന് അയർലൻഡിലെ ഡബ്ലിൻ പട്ടണത്തിൽ ജനിച്ചു അച്ഛൻ ജോർജ് ബർഷാ അമ്മ ലുസിൻ്റെ എലിസബത്ത് ഡബ്ലിൻ കോടതിയിലെ ജീവനക്കാരനായിരുന്നു പിതാവ് റിട്ടയർമെന്റിനു ശേഷം അദ്ദേഹം ധാന്യവ്യാപാരം തുടങ്ങുകയും അതിൻ്റെ ദയനീയ പരാജയം നിരന്തര മദ്യപാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ബർണാഡ് ഷായുടെ മാതാവ് ലുസിൻഡ എലിസബത്ത് അന്ന് അയർലൻഡിലെ പേരുകേട്ട സംഗീതജ്ഞയായിരുന്നു അച്ഛന്റെ അമിതമായ മദ്യപാന ഭ്രമം അമ്മയിൽ മടുപ്പുണ്ടാക്കുകയും അവർ തന്റെ സംഗീത അധ്യാപകനായ ജോർജ് ജോൺ വാണ്ടർലി എന്നയാളത്ത് ലണ്ടനിലേക്ക് മാർ താമസിക്കുകയും ചെയ്തു തൻ്റെ രണ്ട് പെൺകുട്ടികളോടത്താണ് അവർ ലണ്ടനിലേക്ക് പോയതെങ്കിലും ഏറ്റവും ഇളയ കുട്ടിയും ഇളയകുട്ടിയും ആൺകുട്ടിയുമായിരുന്ന ബർണാഡ് ഷായെ ഡബ്ലിനിൽ സ്വന്തം അച്ഛന്റെ കൂടെ തന്നെ താമസിപ്പിച്ചു ഇതിൽ എലീന ആഗ്നസ് എന്ന സഹോദരി ഏറെ നാൾ കഴിയും മുമ്പേ തന്നെ ലണ്ടനിൽ വെച്ച് മരണപ്പെട്ടു അമ്മയുടെയും സഹോദരിമാരുടെയും വിയോഗം ഷായുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരുന്നു സ്കൂൾ പഠനത്തിൽ അദ്ദേഹത്തിന് തീരെ ശ്രദ്ധിക്കാനായില്ല മറ്റൊരർത്ഥത്തിൽ ഔപചാരികമായ പഠന ആ പഠന രീതിയെ തന്നെ അദ്ദേഹം വെറുത്തു ഔപചാരിക വിദ്യാഭ്യാസത്തിലെ പാണ്ഡ്യപദ്ധതികൾ ആത്മാവിനെ കൊല്ലുകയും ബുദ്ധിയെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം അതേസമയം വിപുലമായ വായനയിലൂടെ ഔപചാരിക വിദ്യാഭ്യാസം സ്വയം ആർജിക്കുന്നതിൽ അദ്ദേഹം അതീവ താല്പര്യനായിരുന്നു തൻ്റെ വീടിനടുത്തുള്ള തോട്ടത്തിൽ എഴുതാനായി ഒരു ചെറിയ ക്യാബിൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ആറിന് ശേഷം മിക്കവ മിക്കവാറും എല്ലാ കൃതികളും ഇവിടെ ഇരുന്നാണ് അദ്ദേഹം എഴുതിയത് ഇന്നും അയോൺ സാന്റ് ലോറൻസിലെ കോർണറിൽ പോയാൽ ആ ക്യാബിൻ കാണാം നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു ബെർണാഡ് ഷാ ഒന്നിടത്തെല്ലാം തൻ്റെ ക്യാമറയുമായി ചെന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാങ്ങിയ ക്യാമറ അദ്ദേഹം മരണം വരെയും ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബെർണാഡ് ഷായക്ക് സാഹസത്തിനുള്ള നോവൽ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പിഗ്മാലിൻ എന്ന നാടകം ചലച്ചിത്രമാക്കിയപ്പോൾ അതിൻറെ തിരക്കഥയ്ക്ക് അദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചു ഈ രണ്ട് പുരസ്കാരങ്ങളും കൂടി ലഭിച്ച ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് ബെർണാഡ് ഷാ സുനാമി സുനാമി ഓ പിന്നെ സുനാമി എന്ന് പറഞ്ഞെ പേടിപ്പിക്കണ്ട ഇപ്പൊ പിന്നെ എല്ലാ വർഷവും തോരാത്ത മഴയും തീരാത്ത ദുരിതവും അതിൻ്റെ പാലേ നമുക്ക് ഇഷ്ടപ്പെട്ട അവധി ദിവസങ്ങളും അവധി കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം നവംബർ അഞ്ച് ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു അതേ നമ്മുടെ ജോയിസ് ജോജോ നിങ്ങളോട് പറയുന്നത് കേട്ടിട്ട് വന്നാലോ കൂട്ടുകാരി എന്താണ് സുനാമി കടലിലെയും മറ്റ് ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത് സുനാമി എന്നത് ജപ്പാൻ ഭാഷയിൽ നിന്നും ഉടലെടുത്ത ഒരു പദമാണ് അഗ്നിപർവത സ്ഫോടനം ഉൽക്കാപതനം മറ്റ് സമുദ്രാന്ത സ്ഫോടനങ്ങൾ തുടങ്ങിയവ ഒരു സുനാമി സൃഷ്ടിക്കാൻ കഴിവുള്ള കാരണങ്ങളാണ് സുനാമികൾ തിരിച്ചറിയപ്പെടാത്തത്ര ചെറുതും വൻതോതിൽ നാശനഷ്ടം ഉണ്ടാക്കാവുന്നത്ര വലുതുമാകാം ഗ്രീക്ക് ചരിത്രകാരനായ തുസിഡൈസ് ആണ് ആദ്യമായി സുനാമിയെ സമുദ്രാന്ത ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഇരുപതാം നൂറ്റാണ്ടുവരെ സുനാമിയെ പറ്റി ചെറിയ തോതിൽ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം സുനാമികൾ ജപ്പാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൾക്കടലിൽ ഒരു സുനാമിയുടെ തരംഗദൈർഘ്യം ദൈർഘ്യം നൂറുകണക്കിന് കിലോമീറ്ററുകളും ഉയരം തുച്ഛവുമായിരിക്കും അതിനാൽ ഉൾക്കടലിൽ യാത്ര ചെയ്യുന്നവർക്ക് സുനാമിയെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല ചെറിയൊരു ഉയർച്ചയായും താഴ്ചയായുമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ എന്നാൽ കരയോടടുക്കും തോറും തരംഗ വേഗത എന്നിവ കുറയുകയും ഉയരം അനേകമടങ്ങ് കൂടുകയും ചെയ്യും സുനാമിയെ ഒരു ഭീമകരമായ തിര എന്ന് പറയാൻ പറ്റില്ല പകരം തുടർച്ചയായി ദ്രുതഗതിയിലുള്ള വേലിയേറ്റം എന്നാണ് പറയപ്പെടേണ്ടത് ഏറ്റം എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി കരയിലേക്ക് കയറും സുനാമിയെ കുറിച്ച് കേട്ട് സങ്കടമായോ സാരില്ലാട്ടോ സങ്കടം മാറ്റാൻ ഇതാ നമ്മുടെ അഞ്ചനക്കുട്ടൊരു നാടമ്പാട്ടുമായി ഇങ്ങെത്തി ഒന്ന് കേട്ടിട്ട് വന്നാലോ പൂമരം പൂത്തുലഞ്ഞ് പൂവാഗയിൽ പൂത്തുമ്പി പാറി വന്നേ എന്ന തേനൂറും പൂവായി വിരിഞ്ഞേ പൂമരം പൂത്തുലഞ്ഞ് പൂവാഗയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെൻ്റെ നഞ്ചകത്തിൽ ജനൂറും പൂവാനി വിരിഞ്ഞേ പൂമരം പൂ തുലഞ്ഞേ പൂവാകത്തുമ്പീ എന്നെ നീ മറന്നോ എൻ്റെ ഓമനപ്പൻ കിടവേ ഇനി എന്നെ മറന്നീടല്ലേ എന്നോ മൽക്കുളീരേ ചുണ്ടിൽ ഞാൻ നൽകാം നൂറ് ചുംബന പൂക്കളിന്ന് പൂമരം പൂ തുലഞ്ഞേ പൂവാകേൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെൻ്റെ നഞ്ചകത്തിൽ തേനൂറും പൂവാങ്ങി വിരിഞ്ഞേ പച്ച വിരിച്ചൊരുങ്ങി കൊച്ചുമരത്തണലിൽ നിന്നെ കുറിച്ചെന്നും ഞാൻ പാടുന്നു പെൻകിടവേ ഇനിയും തണ്ടിൽ ഞാൻ പാടും നിരാഗം എൻ്റെ മറന്നു എന്നെ പിരിഞ്ഞു പോയി പൂമരം മരം പോത്തുലഞ്ഞ് പൂവാകയിൽ പൂതുമ്പിപ്പാറി വന്നേ ഇന്നെൻ്റെ നഞ്ചകത്തിൽ തേനൂറും പൂവാനി പിരിഞ്ഞേ പൂമരം പൂത്തൂലനി പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെൻ്റെ നഞ്ചകത്തിൽ തേനൂറും പൂവാനി പിരിഞ്ഞേ ആയൽപ്പം കിളിയും പാടുന്നുമല്ലേ നിന്റെ കിളി കൊഞ്ചിൽ ഞാനൂർ കുന്നൂപ്പൻ കിടാവേ ഇനി എന്നെ മറന്നിടല്ലേ എന്നോ മൽകുളീരേ ചുണ്ടിൽ ഞാൻ നൽകാം നൂറ് ചുംബന പൂക്കളിന്ന് പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നേ എന്നഞ്ചൻ ജഗത്തിൽ തേനൂറും പൂവായി നി വിരിഞ്ഞേ പൂമരപ്പൂ തുലഞ്ഞെ പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ പൂവായി നീ അഞ്ചന് കുട്ടിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടായോ ഓക്കെ ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇതാ സ്കൂൾ വാർത്തയുമായി ഫിതാ ഫാത്തിമ ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് എയ്റ്റ് ജിയിൽ നിന്നും ഫിതാ ഫാത്തിമ നവംബർ ഒന്ന് കേരളപ്രവിദിനത്തിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ അഭിമുഖത്തിൽ വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പ്രശ്നോത്തരി ഉപന്യാസ രചന പുസ്തകാസ്വാദനം എന്നീ മത്സരങ്ങളാണ് നടത്തപ്പെട്ടത് സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ സംഘഗാനം ആലപിച്ചു കേരള പ്രവി ദിന സന്ദേശം നൽകപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നവംബർ ഒന്നിന് രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ടു പരാപ്പുഴ എസ് എച്ച്ഒ ശ്രീ സജീവ് കുമാർ ജയസ് എസ് പി സി പതാക ഉയർത്തി പാസിംഗ് ഔട്ട് പരേഡിൽ എറണാകുളം റൂറൽ അഡീഷണൽ എസ് പി ഇ ശ്രീ ബിജി ജോർജ് സെല്യൂട്ട് സ്വീകരിച്ചു സി പി ഒ ശ്രീ ഫ്രാൻസിസ് ഫെർണാഡസ് എസ് സി പി ശ്രീമതി സിജി ജോർജ് സ്കൂൾ ഹെഡ് മിനിസ്റ്റർ ശ്രീമതി ഗ്ലോറിയ ഡോറിസ് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ശ്രീ ഡിജി കെ ജെ എസ് പി സി പി ടി എ പ്രസിഡന്റ് ശ്രീ ഡാൽവി ഡി എന്നിവർ ചടങ്ങിന് നേതൃത്വം വഹിച്ചു സർക്കാർ ലഹരിക്കെതിരെ പ്രഖ്യാപിച്ച പോരാട്ടത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ സെന്റ് ഫിലോമിനാസിലെ കുട്ടികളും കൈകോർത്തു സ്കൂളിന്റെ മുൻഭാഗത്ത് കൂടി കടന്നുപോയ ചങ്ങലയിലാണ് കുട്ടികൾ കണ്ണികളായത് നേട്ടങ്ങൾ കൊയ്ത് സെന്റ് ഫിലോമിനാസിലെ വിദ്യാർത്ഥികൾ സെന്റ് ഫിലോമിനാസിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീന ടിബിയും അനയ ബിജും യു എസ് എസ് സ്കോളർഷിപ്പിന് യോഗ്യത നേടി ഇരുവർക്കും ഇവർക്ക് പരിശീലനം നൽകിയ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി കൊച്ചുമിടുക്കികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അയന ജൂട്സണും ലക്ഷ്മിപ്രിയ ടീജിയുമാണ് സെന്റ് ഫിലോമിനാസിന്റെ അഭിമാന താരങ്ങളായത് ഇരുവർക്കും അഭിനന്ദനങ്ങൾ ജില്ലാതല പ്രവർത്തി പരിചയ വുഡ് കാർവിംഗ് ഇന്നത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എവിൻ വി ജോസും ചോക്ക് നിർമ്മാണത്തിൽ പത്താം ക്ലാസ്സിലെ ആശിൻ ചെറിയും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി സ്കൂളിന്റെ അഭിമാനമായ മെടുക്കന്മാർക്കും അവരോരുക്കിയും അഭിനന്ദനങ്ങൾ വാർത്തകൾ നന്ദി നമസ്കാരം മടുത്തു ഗൈസ് പോരുതെട്ടോ ഒരു പ്രോഗ്രാമും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ് ചെയ്യാം ഇനി വരുന്നത് മറ്റാരുമല്ല കുട്ടികളായ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അക്ഷീണം പ്രയത്നിക്കുന്ന ഗ്രീൻ പാസ്റ്റേഴ്സ് ടീം ലീഡർ ബ്രദർ ബോണി ചെല്ലാനം അദ്ദേഹത്തിന് പറയാനുള്ളത് ഓടിപ്പോയി കേട്ടാലോ സോ മോസ്റ്റ് വെൽക്കം ഡിയർ ബോണി റേഡിയോ പ്രിയോർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം കുഞ്ഞുങ്ങളിലൂടെ സംഭവിക്കുന്ന വലിയ നന്മയായ ഈ റേഡിയോ പ്രിയോറിനും അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഹൃദയപൂർവ്വം ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളും ഇന്ന് ഒരു കഥ പറയാം അരുൺ സ്കൂളിലും വീട്ടിലും നല്ല മിടുക്കനായ കുട്ടിയാണ് അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ജന്മനായുള്ള അവൻ്റെ മുഖത്തെ മറുഗായിരുന്നു അത് ഒരു വലിയ പാട് അത് കണ്ണിൽ നിന്ന് കണ്ണിലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴുത്തിന് താഴെ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു മറുഗായിരുന്നു ശരിക്കും അവൻ്റെ സൗന്ദര്യത്തിന് ഒരല്പം മങ്ങലേൽപ്പിച്ചിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ അരുണിൻ്റെ കൂട്ടുകാരനായ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള മനു അവനോട് ചോദിച്ചു ഈ മറുഗിനെപ്പറ്റി നിനക്ക് ഇതുവരെ ടെൻഷൻ ഉണ്ടായിട്ടില്ലേ എപ്പോഴെങ്കിലും നിന്നെ ഇത് ടെൻഷൻ ആക്കിയിട്ടുണ്ടോ നിനക്ക് എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് ഈ മറുഗിനെ എടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഉടനെ അരുൺ അവനോട് പറഞ്ഞു മനു എനിക്ക് നിന്നോടിത് ഷെയർ ചെയ്യാനായിട്ട് സന്തോഷമുള്ളൂ കാരണം എനിക്ക് കോൺഫിഡൻസ് തന്നത് എനിക്ക് ആത്മവിശ്വാസം തന്നത് എൻ്റെ പപ്പയാണ് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പപ്പ എന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിർത്തുമായിരുന്നു എന്നിട്ട് ഈ കറുത്ത മറഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പപ്പ പറയുമായിരുന്നു മോനെ നിൻ്റെ മുഖത്ത് ഒരു മാലാഖയുടെ മുദ്രയുണ്ട് അത് നീ ജനിച്ചപ്പോൾ ആ മാലാഗ നിന്നെ എടുത്ത് ഉമ്മം വെച്ചതാണ് എന്തിനാണെന്നറിയോ നീ വളരെ വേണ്ടപ്പെട്ടവനാണെന്ന് മാലാഖയ്ക്ക് തോന്നി അതുകൊണ്ട് ദൈവത്തിന് സ്വർഗ്ഗത്തിൽ നിന്ന് എപ്പോൾ നോക്കിയാലും നിന്നെ തിരിച്ചറിയാൻ വേണ്ടി മാലാഗയെ കൊണ്ട് നിന്നെ ഉമ്മം വെപ്പിച്ചതാണ് നീ ജനക്കൂട്ടത്തിനിടയാണെങ്കിൽ ഇടയിലാണെങ്കിലും എത്ര അകലെയാണെങ്കിലും നിന്നെ ദൈവത്തിന് തിരിച്ചറിയണം അതിനാണ് ഈ അടയാളം എന്നിട്ട് അരുൺ തുടർന്ന് പറഞ്ഞു പപ്പ ഈ കഥ എപ്പോഴും എന്നോട് പറയുമായിരുന്നു അങ്ങനെ അത് കേട്ട് കേട്ട് എനിക്കിപ്പോൾ ഒരടയാളം ഇല്ലാത്ത കൂട്ടുകാരെ കാണുമ്പോൾ സങ്കടം തോന്നും കാരണം അവരൊന്നും ദൈവത്താൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നില്ലല്ലോ തിരിച്ചറിയപ്പെടുന്നില്ലല്ലോന്നു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ കുറവിനെ മറികടന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റുള്ളവരുമായി താരതമ്യ മത്സരങ്ങൾ നടത്താതെ നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും തൃപ്തനായിരിക്കുകയും ചെയ്താൽ എല്ലാവരും നമ്മളെ ബഹുമാനിക്കും അതുകൊണ്ട് സ്വയം തിരിച്ചറിയുക സ്വയം ഉൾക്കൊള്ളുക അങ്ങനെ ലോകത്തിന് നന്മ ചെയ്യുന്ന നല്ല മക്കളായി തീരാൻ ആശംസകൾ അങ്ങനെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കട്ടെ താങ്ക് യു താങ്ക് യു ബോണിപ്പപ്പ ഫോർ യുവർ പ്രഷ്യസ് വേർഡ്സ് ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായിരുന്നു കേരളപുരവത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ് ചെയ്യാൻ സമയമായി അടുത്ത ആഴ്ച കൂടുതൽ മികവോടെ വെറൈറ്റി അടുത്ത ടീച്ചറും കുട്ടികളും എത്തും

ரேடியோ பிரியோ